ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. വിളയൂർ പഞ്ചായത്തിലെ നെടുമ്പള്ളി കുളത്തിന്റെ നവീകരണം പൂർത്തിയാവുന്നു. 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത്. നവീകരണം പൂർത്തിയാക്കി കുളം ഉടൻ തന്നെ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കും. വിളയൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിലെ നെടുമ്പുള്ളിക്കുളത്തിന്റെ നവീകരണമാണ് പൂർത്തിയായിരിക്കുന്നത്. പഞ്ചായത്തിലെ 8-ാം വാർഡിൽ കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനോട് ചേർന്നാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികൾ കുളിക്കുവാനും അലക്കുവാനുമെല്ലാം കുളം ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ കുളം പടുക്കുഴിയായി മാറിയ സാഹചര്യമായിരുന്നു. തുടർന്നാണ് പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്ത് കുളം നവീകരിക്കാൻ ആവശ്യമായ നടപടികളുമായി രംഗത്തെത്തിയത്. മുഹമ്മദ് മോഹസിൻ MLA ഇടപെടലിനെ തുടർന്ന് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരിക്കുവാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. കുളത്തിന്റെ ആഴം കൂട്ടിയും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചും ചുറ്റുമതിൽ നിർമ്മിച്ചും കുളിക്കടവ് നിർമ്മിച്ചുമെല്ലാമാണ് കുളം നവീകരിച്ചിരിക്കുന്നത്. നിലവിൽ അവസാനഘട്ട മിനുക്കുപടികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. പ്രദേശത്തെ കോളനിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കുളത്തിന്റെ നവീകരണം വലിയ അനുഗ്രഹമാകും. കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനും കുളം ഉപകാരപ്രദമാകും. കാടുപിടിച്ചും ഇടിഞ്ഞുപൊളിഞ്ഞും കുപ്പത്തൊട്ടി കണക്കെ മാറിയിരുന്ന കുളമാണ് ഇന്ന് മുഖച്ഛായ മാറി ഈ വിധമായിരിക്കുന്നത്. 100-ക്കണക്കിനാളുകൾക്ക് ഈ കുളം ഉപകാരപ്രദമാകും. അധികം വൈകാതെ തന്നെ കുളത്തിന്റെ ഉദ്ഘാടനം നടത്തുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്.